പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് സുനാമി എന്നാണ്. ഓ, സ്പെൽ ദ വേർഡ്. TSU. എന്തായാലും പ്രെഡിക്ട് ചെയ്യുന്നു. ഞാൻ MY. TSUNAMY. മോനെ പേര് വന്നതിന്റെ പിന്നിൽ ഞാൻ അന്നാണ് ജനിച്ചത്. സുനാമി വന്നതിന്റെ 2004 ദിവസമാണ്. ഓ, ഡിസംബർ 26 2004 അല്ലേ? 2004. സുനാമിയുടെയും കൊറോണയുടെയും തൊട്ടടുത്ത കൊല്ലാത്ത അവസ്ഥയാണെന്ന് ഇവരെ നമ്മള് കളിയാക്കി ചിരിക്കതാ. രജനികാന്ത് ആയതുകൊണ്ട് മോനെ ഈ പേര് കേൾക്കുമ്പോ എല്ലാവരും എന്ത് പറയും? ആദ്യം ഞെട്ടാറാണ് പതിവ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് പറഞ്ഞുകൂടായിരുന്നു പേര്. വീണ്ടും എടുത്ത് ചോദിക്കും പേരെന്താണെന്ന്. അപ്പൊ പറയുമ്പോഴത്തേക്കും ഒരു ചിരി കഴിഞ്ഞ് പിന്നെ അങ്ങ് നോർമൽ ആവും. അതാണ് പതിവ്. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എത്ര വയസ്സായിപ്പോ? 18. ഇപ്പൊ കുറച്ചുകൂടെ അഭിപ്രായം പറയാൻ പഠിച്ച്. പക്ഷെ കുറച്ചുകൂടെ മുമ്പ് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തെങ്കിലും മോശം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആ ടൈമിൽ ഞാൻ അതിനെ പറ്റി ഒന്നും ചിന്തിക്കാറില്ലായിരുന്നു. അപ്പൊ ഇപ്പോഴാണോ പ്രശ്നം ആയത്? ഇപ്പോഴും പ്രശ്നമില്ല. ഞാൻ അതിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നു. അച്ഛനും അമ്മയോടൊക്കെ ചോദിച്ചിട്ടുണ്ടോ ഈ പേര് ഇങ്ങനെ ഇടുന്നത് മോശമായി പോവില്ലേ എന്ന് വിചാരിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല. എനിക്കതൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. ഈ സുനാമി വരുന്നേ എന്ന് മോൻ വരുമ്പോ ആരെങ്കിലും വിളിച്ചു പറയൂ? പറയാറുണ്ട്. അതാണ് മെയിൻ. കൂടെ പഠിക്കുന്നവര് തന്നെ പറയാറുണ്ട്. സ്ഥിരം പരിപാടിയാണ്. അപ്പം ഒരാൾക്കൂട്ടത്തിന്റെ മുന്നിലാണെങ്കിലും പറയാറുള്ളൂ, അല്ല ഒറ്റയ്ക്കാണെങ്കിൽ പറയാറില്ല. എങ്ങനെ റിയാക്ട് ചെയ്യാം? റിയാക്ട് ചെയ്യുന്ന ഞാൻ ചിരിച്ചാൽ കളയും. ഞാനതിൽ കൂടുതലായിട്ട് റിയാക്ട് ചെയ്യാൻ പോയാലല്ലേ പിന്നെ അവർക്ക് അത് പിടിച്ചു പിടിച്ച് കയറാൻ പറ്റില്ല. കൊറോണയെ ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നു. കൊറോണയ്ക്ക് ആ പ്രതിസന്ധി ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. രോഗത്തെ അംഗീകരിക്കും, ആ വ്യക്തിയെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ സുനാമി ജീവിതത്തിൽ ഭാവിയിൽ സുനാമി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ എന്നേ പറയാനുള്ളൂ. എനിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ചാൽ 28 ആണ്, സൂര്യന്റെ നമ്പറാണ്. സുനാമി എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രകൃതിയുടെ ദുരന്തത്തെ കാണിക്കുന്നതാണ്. ആദ്യകാലത്ത് അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ അദ്ദേഹത്തിന് സുനാമി പോലെ ഇടയ്ക്ക് കോപം വരുന്ന പോലും കാണുന്നു. ശരിയാണെന്ന് ചോദിച്ചേ? കോപം വരാറുണ്ട്, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ ദുരന്തം. അതിന്റെ പ്രൊണൗൺസിയേഷനിലൂടെ അദ്ദേഹത്തിന്റെ ജീനുകളിലേക്ക് വേണമെങ്കിൽ ഭാഗ്യശക്തികളുടെ പ്രവർത്തനമുണ്ട്. സുനാമി എന്ന് വെച്ചാൽ അതിശക്തമായ തിരയെന്നാണ്. പക്ഷെ അതൊരു ജപ്പാനിലെ പേരാണ്. ജപ്പാനിലെ പേരാണ്. വലിയ തിരമാല അതൊരു രൂക്ഷതയെ കുറിക്കുന്ന അതേ ദിവസമാണ്. 2004 ഡിസംബർ 26 അദ്ദേഹം ജനിച്ചത്, ശനിയുടെ ദിവസം. അല്ല, സുനാമി വന്ന ദിവസം ജനിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടോ? അപ്പൊ അങ്ങനെ ആയപ്പോ ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നില്ല. ഇപ്പൊ കൊറോണയുടെ സംബന്ധിച്ച് എനിക്ക് നോക്കിയപ്പോ അമ്മയുടെ സാന്നിധ്യം ഉൾക്കൊണ്ടേ പറ്റൂ. കുറച്ചുകാലം ഉൾക്കൊണ്ട മുടിക്ക് പ്രതിസന്ധിയില്ല. ബട്ട് അറ്റ് 46 46 വയസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് എന്നെ വിളിക്കട്ടെ. ജീവിച്ചിരിക്കും, നിങ്ങളെ ആരെങ്കിലും അദ്ദേഹം കോൺടാക്ട് ചെയ്യും. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല.